ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ്, ജെ എം പി മെഡിക്കൽ സെൻ്ററിലെ ഗൈനക് വിഭാഗം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 28 കൊല്ലമായി എറണാകുളം ജില്ലയിലെ പല പ്രമുഖ ആശുപത്രികളിലും ജോലി ചെയ്ത് ഏകദേശം 20,000 പ്രസവങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പ്രഗ്നൻസിയിൽ ഹെൽത്തി ഡയറ്റ് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ചോദിക്കും, ഡോക്ടറെ എന്താണ് കഴിക്കാൻ പാടുള്ളത്, എന്താ കഴിക്കാൻ പാടില്ലാത്തത്. അങ്ങനെ ഇംഗ്ലീഷ് മെഡിസിനിൽ ഇന്ന സാധനം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു കണക്കില്ല. ഈവൻ പപ്പായ പൈനാപ്പിൾ വരെ ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല പപ്പായ കഴിച്ചാൽ എബോർഷൻ ഉണ്ടാകുമെന്ന്. അപ്പോൾ പപ്പായക്കുള്ള പ്രശ്നം എന്താണ്? പപ്പായയുടെ റോ പപ്പായ, ആ റോ പപ്പായയുടെ ഉള്ളിൽ കുരുവിന് ഒരു ചോനയുണ്ട്. ആ ചോന പെപ്പൈൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഈ എൻസൈമാണ് എബോർഷൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരിക്കലും ആ കുരുവിനെ കഴിക്കാൻ പറ്റില്ല, ബിക്കോസ് അത് അത്ര കയ്പ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പായ അല്ല പ്രശ്നം, അതിൻ്റെ ആ കുരുവും അതിൻ്റെ ആ ചൊനയും, ആ ഒരു വൈറ്റ് ലിക്വിഡാണ് പ്രശ്നം. അതല്ലാണ്ട് പപ്പായ ആക്ച്വലി പ്രഗ്നൻസിയിൽ വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. പപ്പായയിൽ അധികം മരുന്നടിക്കാണ്ട് വരുന്നൊരു ഫ്രൂട്ടാണ് കേരളത്തിൽ. വീട്ടിലൊക്കെ വളരുന്നതുകൊണ്ട് അധികം വിഷം അടിക്കാത്തൊരു പരിപാടിയാണ് പപ്പായ. അതേമാതിരി തന്നെ അത് നമുക്ക് കറി വെച്ച് കഴിച്ചാൽ ഈ പെപ്പൈൻ എൻസൈമാണ്, അതപ്പം തന്നെ ഡീനേച്ചേർഡ് ആവും. അതുകൊണ്ട് പപ്പായ പ്രഗ്നൻസിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പിന്നെ പൈനാപ്പിളിന് എങ്ങനെയാണ് ഈ പ്രഗ്നൻസി ആയിട്ട് ഇത്ര ചീത്തപ്പേര് വന്നതെന്ന് ഞാൻ പല സയൻറ്റിഫിക് ലിറ്ററേച്ചറിൽ നോക്കിയിട്ട് പിന്നേ വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ജസ്റ്റ് ഒരു മിത്ത് മാത്രമാണ് പൈനാപ്പിൾ കഴിച്ചാൽ എബോർഷൻ ആകുന്നുള്ളത്. അപ്പോൾ പ്രഗ്നൻസിയിൽ ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ 2-3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മുടെ കൊടലിൻ്റെ ഇൻഡസ്റ്റൈനിൻ്റെ മൂവ്മെൻറ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് ഫോർമേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ എഗെയിൻ നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലി എന്ന് വെച്ചാൽ ചലനരഹിതമായിട്ടിങ്ങനെ ഡെസ്കുമ്മേ ഇരുന്നുള്ള പണികളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എഗെയിൻ നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്സായിട്ട് കഴിക്കാനാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ലഞ്ച്, ഒരു ഗർഭിണി ലഞ്ച് കഴിക്കുമ്പോൾ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കാം. കുറച്ച് 12 മണിക്ക് കഴിക്കാം, കുറച്ച് ഒരു 2-2.5 ആകുമ്പോൾ കഴിക്കാം. അതേമാതിരി ഡിന്നറും ഒരു ഏർലി ഡിന്നർ കഴിച്ച് ഒരു 6:30-7 ആകുമ്പോൾ കഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു 8:30 ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലാസ് പാലോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം. അപ്പോൾ ലഞ്ചിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു കപ്പാണെങ്കിൽ ആക്ച്വലി ഒരു കപ്പ് ചോറിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. നമ്മൾ അത്രയും ഫിസിക്കൽ ആക്ടിവിറ്റിയെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡോക്ടറെ വിശക്കില്ലേന്ന് ചോദിച്ചാൽ ഞാനപ്പോൾ അതിന് റിപ്ലൈ പറയണേ, ഈ ഒരു കപ്പ് ചോറിനോടൊപ്പം ഒരു കപ്പ് പച്ചക്കറി, അച്ചിങ്ങ, വെണ്ടയ്ക്ക, കോവയ്ക്ക, അങ്ങനത്തെ ശരിക്കുള്ള പച്ചക്കറി, അല്ലാണ്ട് കൂർക്ക കിഴങ്ങല്ല, പച്ചക്കറി, ഫൈബറുള്ള പച്ചക്കറി ഒരു കപ്പ്, ഒരു കപ്പ് സാലഡ്, പിന്നെ ഒരു കപ്പ് സ്കിംഡ് മിൽക്ക് കിട്ടും. പാട കലഞ്ഞ പാലിന് കാലറി വാല്യൂ വളരെ കുറവാണ്, അതിൽ ഫാറ്റ് കുറവാണ്. അപ്പോൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഈ ലാക്ടോബാസിലസ് ഒത്തിരി അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ടും അത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കൊരു 5 കപ്പായി നമ്മുടെ ലഞ്ച്, ഒരു കപ്പ് ചോറ്, ഒരു കപ്പ് പച്ചക്കറി നമ്മൾ കറി വെച്ചത്, ഒരു കപ്പ് സാലഡ്, ക്യുക്കുംബർ, ടൊമാറ്റോ, സവോളയൊക്കെയുള്ള ഒരു കപ്പ്, ഒരു കപ്പ് തൈര് സ്കിംഡ് മിൽക്കിൻ്റെ, പിന്നെ ഒരു കപ്പിൽ ഇറച്ചിയോ മീനോ മുട്ടയോ, ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീറോ, അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ ഈ 5 കപ്പിനെ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാലറി അധികം കൂടുമില്ല, വെയിറ്റ് അധികം കൂടുമില്ല, അറ്റ് ദ സെയിം ടൈം ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റായി. അപ്പോൾ പ്രഗ്നൻസിയിൽ ഏത് ഡയറ്റാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ഫൈബർ ഡയറ്റ് എപ്പോഴും നല്ലതാണ്. അതേമാതിരി പ്രോട്ടീൻ്റെ കണ്ടൻറ്റ്, ഇപ്പം നമ്മുടെ വെയിറ്റ് 60 കിലോസ് ഉണ്ടെങ്കിൽ ഒരു 60 ഗ്രാം പ്രോട്ടീൻ കഴിച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യും. അതേമാതിരി ഈ ഫൈബർ കഴിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും, വയറ്റിൽ നിന്ന് സുഖമായിട്ട് പോകും. എഗെയിൻ ഈ ഡയറ്റിൽ നമ്മൾ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 250 ml വെള്ളം നമ്മൾ ഒരു 8 കപ്പ് കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിച്ചാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിയർ സ്കിൻ ഉണ്ടാവും, അങ്ങനെ പല അഡ്വാൻറ്റേജസും ഉണ്ട്. പ്രഗ്നൻസിയിൽ പൊതുവെ ഒരു തെറ്റിദ്ധാരണ 2 പേർക്ക് കഴിക്കണം എന്നാണ്, അങ്ങനെ ഒരു റീസൺ ഇല്ല. ആകെ കൂടി എക്സ്ട്രാ 300 കാലറി മാത്രമാണ് ഒരു ഗർഭിണി കഴിക്കേണ്ടത്. എഗെയിൻ പ്രഗ്നൻസിയുടെ വെയിറ്റ് ഗെയിൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പ്രീ പ്രഗ്നൻസി വെയിറ്റാണ്. ഇപ്പോൾ ഒരാൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഓൾറെഡി
പത്ത് കിലോ ഓവർ വെയ്റ്റ് ആണെന്ന് വിചാരിക്കുക, അയാളുടെ വെയ്റ്റ് ഗെയിൻ ഒത്തിരി ആകേണ്ട ആവശ്യമില്ല. ചിലർ ഓൾറെഡി 20 kilos ഓവർ വെയ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർ ഒരു വെയ്റ്റും കൂടണമെന്ന് ആവശ്യമില്ല. അങ്ങനെ വെയ്റ്റ് കൂടുമ്പോഴാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്, പ്രഷറും ഷുഗറും ഒക്കെ വരുന്നതിൻ്റെ. ഈ വെയ്റ്റ് ഗെയിനും ഷുഗർ ഇൻ പ്രഗ്നൻസി, ഡയബറ്റീസ് ഇൻ പ്രഗ്നൻസി ആയിട്ട് വളരെയധികം കണക്ഷനുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാണ്ട് നമ്മൾ വെയ്റ്റ് കൂടാൻ ശ്രമിക്കരുത്. കൊച്ച് ഒരു എസെൻഷ്യൽ പാരസൈറ്റാണ്, ബേബി ഒരു എസെൻഷ്യൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മദർ ഒരു വെയ്റ്റ് കൂടിയില്ലെങ്കിലും അമ്മയിൽ നിന്ന് കൊച്ച് ആവശ്യത്തിനുള്ളത് വലിച്ചെടുത്തോളും. ഞാൻ പലപ്പോഴും 100 kilo ഉള്ള അമ്മമാർ 2 kilo ഉള്ള ബേബീനെ ഡെലിവറി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചിൻ്റെ വളർച്ച പ്ലസൻറ്റയിലുള്ള ബ്ലഡ് ഫ്ലോ കാരണമാണ്. ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ മെഷർ ചെയ്യാനുള്ള ഡോപ്ലർ മെഷീൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബ്ലഡ് ഫ്ലോ നോർമൽ ആയിക്കഴിഞ്ഞാൽ ബേബിയുടെ വളർച്ച നോർമലാവും. അത് ഈ അമ്മ കുറേ കാർബോഹൈഡ്രേറ്റ് വലിച്ചു കയറ്റിയുണ്ട്, പ്രത്യേകിച്ച് ഒരു ഗുണവും കൊച്ചിനില്ല. അതാകെ കൂടി അമ്മയ്ക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ വരാനായിട്ട് സാധ്യത ഉണ്ടാക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് പേർക്ക് കഴിക്കണം എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി ആവശ്യത്തിനുള്ള ഹെൽത്തി ഡയറ്റ് കഴിക്കുകയാണ് ഗർഭിണികൾ ചെയ്യേണ്ടത്. താങ്ക് യു ഡോക്ടർ സ്മിതി സനൽ ജോർജ്.